ദേവദൂതന്റെ കാര്യം പറയുമ്പോൾ ദേവദൂതന്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ദേവദൂതൻ ഈ പറഞ്ഞ കണക്ക് തന്നെ ഞാനിപ്പോൾ അപ്പൊ സിബിസാറുമായിട്ട് അടുപ്പിച്ച് രണ്ട് മൂന്ന് വർക്കുകളായി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ദേവദൂതന്റെ ഒരു കാര്യം വരുന്നത് ദേവദൂതനുള്ളിലും കോസ്റ്റ്യൂംസിന് ഭയങ്കര ഇതുണ്ട്. കാരണം അതിൽ ഈ ആ ഒരു സോങ് അലീന എന്ന് പറഞ്ഞിട്ടൊരു പാട്ടിൻ്റെ ഏരിയ അവിടെ, കാരണം ആർട്ടിസ്റ്റിനെ കാണിക്കാതെ ജയപ്രദയുടെ കുട്ടിക്കാലം നമ്മൾ കാണിക്കുന്നു. അപ്പോൾ അത് ആ ഒരു എന്താ പറയുക, അതിന് അത് അങ്ങനത്തെ ഒരു മാച്ചിങ് കിട്ടി. പിന്നെ അത് ആ കോസ്റ്റ്യൂംസിൻ്റെ ഒരു ടോട്ടലാണ്, കാരണം ആ ആർട്ടിസ്റ്റിൻ്റെ ഫേസ് നമ്മൾ കാണിക്കുന്നതല്ല. വിനീതിൻ്റെ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റേ ആർട്ടിസ്റ്റ് ആരാണെന്ന് കാണിക്കുന്നത്, പക്ഷേ പ്രൊഫൈലൊക്കെ ഇങ്ങനെ കാണിക്കുന്ന അവരുടെ ഒരു കട്ടുമുള്ള ഒരാളാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ആ പിന്നെ ഇയാൾ ഒരു നോർത്ത് ഇന്ത്യൻ ഫീൽഡിലെ കോസ്റ്റ്യൂമാണ് വിനീതിന് കൊടുക്കുന്നത്. മറ്റത് ബാക്കി ടോട്ടൽ ബാക്കിയുള്ളവരുടെ അത് ഡിഫറെൻറ്റ് പാറ്റേണാണ്, വേറൊരു ആംബിയൻസിലുള്ള ഒരു ആംഗ്ലോ ഇന്ത്യൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആ ഒരു രീതിക്ക് മാറുന്ന ഒരു കോസ്റ്റ്യൂംസിൻ്റെ സ്റ്റൈലാണ് ബാക്കി വരുന്നത്. പിന്നെ ആ പടത്തിൻ്റെ പടം അതിനൊക്കെ തന്നെ അതിൻ്റെയും ഒരു ടോണും ഇതിപ്പോഴും എനിക്കറിയാം. അതിലൊക്കെ ആ ക്യാരക്ടറുകൾ ചില സംഭവങ്ങളൊക്കെ വരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ മുരളീകണ്ഠൻ്റെയൊക്കെ ആ കോസ്റ്റ്യൂമിൻ്റെ ഒരു പാറ്റേണും അതും ഒരു എന്താ പറയുക, അതൊക്കെ പിന്നെ അതല്ല നമ്മളത് എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളിൽ വരുന്നതെന്ന് പറയുന്നത് സബ്ജക്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ അയാളുടെ കാഴ്ചപ്പാടിൽ കൂടെ എന്തായാലും അത് ഉൾക്കൊണ്ടിട്ട് വേണം അത് കഴിഞ്ഞ് നമ്മൾ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞിട്ട് ഒരു സംവിധായകൻ്റെ കൂടെ ഉള്ള ഒരു ഡിസ്കഷനുണ്ട്. അപ്പോൾ ആ ഡിസ്കഷനിൽ കൂടിയാണ് അതെങ്ങനെയാക്കാം എങ്ങനെയുള്ള രീതികൾ. അപ്പോൾ വാക്കാൽ പറച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് വരെ എനിക്കൊരു എന്താ പറയുക, ഒരു സാധനം വരയ്ക്കാനെടുക്കാനൊന്നും എനിക്കറിയാം. പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലും ഒരു കാണിക്കുന്നല്ലാതെ ഒരു ഭയങ്കര. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ അതിന് ചെയ്യുന്നൊരു പരിപാടി ഇതിൻ്റെയൊക്കെ മിനിയേച്ചർ സാധനം, ഒരു വലിയൊരു സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അതെങ്ങനെയെന്നുള്ളതിൻ്റെ ഒരു യഥാർത്ഥ പാറ്റേൺ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കും. എനിക്ക് എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് എന്ന് പറയാൻ എനിക്ക് കത്രിക വേണം, കത്രികയും വേണം, മെഷീനും വേണം. എനിക്കതുണ്ടെങ്കിൽ എനിക്കത് കട്ട് ചെയ്തിട്ട് എനിക്കൊരു ടൈലർ എഴുതിയിട്ട് അത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടൊന്ന് കാണിക്കുന്നതിനാണ് താല്പര്യം. അതെൻ്റെ സംവിധായകരെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് അവരിപ്പം ഇപ്പോൾ രാജീവ് വേട്ടൻ ഗുരുവിൽ തന്നെ രാജീവ് വേട്ടൻ പറഞ്ഞ് എനിക്കും അതാണ് വേണ്ടത്. വരയ്ക്കാൻ നമ്മൾ ഈ വരയ്ക്കും കണക്ക് ഒരു സാധനം വരണമെന്നില്ല. അപ്പോൾ അത് വേണു സാറിൻ്റെ കൂടെ ഇപ്പം നമ്മൾ ദയക്ക് ചെയ്യുമ്പോഴത്തേക്കും വേണു സാറും പറയണത് എല്ലാവരും വരച്ച് വയ്ക്കുന്ന അല്ല, ഇതാണ് നമുക്ക് ഇത് ഇങ്ങനെയുള്ളൊരു സാധനമാണ് ചെയ്യേണ്ടത്. അത് ഇപ്പോഴും ചെല്ലുമ്പോൾ ശങ്കർ സാറിന് പോലും ഞാൻ അതങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പുള്ളിയും പറയണത് അതാണ്. അപ്പോൾ അവർക്കത് സ്ട്രെയിറ്റ് അതിൽ ഇത് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ അവർക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് ആ ക്യാരക്ടർ. നമ്മളിപ്പോൾ ആർട്ടിസ്റ്റിനെ ഇടുന്നതിന് പകരം ആർട്ടിസ്റ്റിൻ്റെ രീതിക്ക് വരുന്നൊരു മെഷർമെൻറ്റുള്ളൊരു വേറൊരാളിനെ ഇട്ട് കാണിക്കുമ്പോഴത്തേക്ക് അവർക്ക് അതൊരു അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാനിക്യൂണ്ട് ഇതുണ്ട് മാനിക്യൂണ്ട് ഇട്ടിട്ട് കാണിക്കാം. അപ്പോൾ അതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ ഒരു സബ്ജക്റ്റ് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ സബ്ജക്റ്റ് കേട്ടിട്ട് നമ്മളെ മൈൻഡിലേക്ക് ആ ഒരു സാധനം നമുക്ക് ആ ഒരു കോസ്റ്റ്യൂമിൻ്റെ നമ്മളിലേക്ക് അപ്പോൾ ഒരു കോസ്റ്റ്യൂമിൻ്റെ വിഷ്വൽ നമ്മളൊരു ഡയറക്ടർ അവിടെ ഉണരും. പക്ഷെ ആ സാധനം നമ്മൾ ചെയ്യുന്ന സംവിധായകനും കൂടെ ഓക്കെ ആണെന്നുള്ള രീതിക്ക് അവരുമായിട്ട് പറഞ്ഞ് സംസാരിച്ച് ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് അതിൻ്റെ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്ന അവിടെയാണ്. അതെനിക്കിപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള കുറേ കാലങ്ങളിലുള്ള മൂവിയിൽ എനിക്ക് ചെയ്യുമ്പോഴൊക്കെ അതങ്ങനെ ഒരു എല്ലാവരുമായിട്ടും അങ്ങനെ ഒരു മാച്ചിങ് തോന്നിയിട്ടുണ്ട്. അതെൻ്റെ ഈശ്വരാധീനം കൊണ്ട് അത് ആ ഗുരുത്വവും കൊണ്ട് അങ്ങനെ അങ്ങ് നടന്നു.